എല്ലാവർക്കും നമസ്കാരം. ഞാൻ യദു പഴയിടം. രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രുചി തേടി ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും അധികം സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്, ശ്രീസ് വെജ്മനുമായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീസ് വെജ്മനു എന്ന് പറയുന്നത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ആൾ നടത്തുന്ന ചാനലാണ്. വെജിറ്റേറിയൻ വിഭവങ്ങൾ മാത്രം പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ശ്രീസ് വെജ്മനു. ഇന്ന് നമുക്ക് പരിചയപ്പെടാം ശ്രീലക്ഷ്മിയും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയും. നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഒപ്പമുള്ള ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശ്രീസ് വെജ്മനു എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശ്രീസ് വെജ്മനുവിൻ്റെ എല്ലാം എല്ലാം ആയ ശ്രീലക്ഷ്മിയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. സ്വാഗതം ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോയിലേക്ക്. ഒരുപാട് നന്ദി. കുറേ പേര് നമുക്ക് സബ്സ്ക്രിപ്ഷനിൽ, നമ്മൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കമൻറ്റിൽ ചോദിക്കാം ഇങ്ങനെ ശ്രീസ് വെജ്മനുമായിട്ടൊരു ചാനൽ ചെയ്യാവോ, അവിടെ പോയിട്ട് ഒന്ന് ചെയ്യുമോ ചെയ്യുമോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അന്ന് പോലെയുള്ള പ്ലാനാണ് ഇവിടെ വരെ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാന്നുള്ളത്. ഇന്നാണ് സാധ്യമായിട്ടുണ്ട് ഞങ്ങൾക്ക്. അതുപോലെയാണ്, എനിക്കും ഒരുപാട് കമൻസ് വരാറുണ്ട് ഇതുമായിട്ടൊരു കൊളാബ് വീഡിയോ ചെയ്യണം. അപ്പോൾ അത് എനിക്കും സാധിച്ചു, അതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ കുറച്ചാളായിട്ട് വിളിക്കാറുണ്ടല്ലേ, കോണ്ടാക്ട് ചെയ്യാറുണ്ട്, വരാനുള്ള ദിവസം ഇന്നാണ് ആ ദിവസം എത്തിയിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് നമ്മുടെ രുചിയുടെ ചാനലിന് വേണ്ടി. നമ്മുടെയെന്നല്ല, ശരിക്കും ഞങ്ങളുടെയെന്ന് പറയാൻ പറ്റില്ല, എല്ലാ ഒരാളെ എല്ലാം ഒന്നിച്ച് തന്നെ പോകണ്ടേ. കാരണം കോമൺ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് മിക്ക രണ്ട് ചാനലുകളുള്ളത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തിരുന്ന സ്പെഷ്യൽ റെസിപ്പിയാണ് എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് ശ്രീലക്ഷ്മിയോട് ചോദിച്ചറിയാം. എന്താണ് ഞങ്ങളുടെ രുചിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഇന്ന് നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നത്? ഒരു പുതിയ വിഭവമല്ല, ഒരു പഴയകാല വിഭവമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആൾക്കാർക്ക് പുതിയതിനേക്കാളും പഴമ ഇഷ്ടപ്പെടുന്നതാണ്. പഴയത് കാണാനും കേൾക്കാനും ഒക്കെയാണ് ഒരുപാട് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ചുട്ടകാളൻ, ചുട്ടകാളനാണല്ലേ. അപ്പൊ ചുട്ടകാളന്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. സാധാരണ നമ്മൾ വെജിറ്റേറിയൻസ് ആണ് എന്ന് പറയുന്ന സമയത്ത് യദുവിനും അനുഭവം ഉണ്ടാവും. ഫ്രണ്ട്സും അതുപോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവരൊക്കെ ഇങ്ങനെ ചോദിക്കും, ഈ വെജിറ്റേറിയൻസ് എന്ന് പറയുമ്പോൾ എന്ന് സാമ്പാറും അല്ലെങ്കിൽ മുരക് ചൂടാനും ആണ്, അതെ മടുക്കില്ലേ, ഇത് കഴിച്ച് മടുക്കില്ലേ. അപ്പോൾ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റുന്ന മേഖലയാണ് എനിക്ക് തോന്നുന്നു നോൺ വെജിനേക്കാളും. അപ്പം നമ്മൾ ഈ കാളനിൽ നിന്ന് തുടങ്ങാം. അപ്പം കാളൻ എന്ന് പറയുമ്പോൾ കുറുക്ക് കാളനുണ്ട്, ഒഴിച്ചു കാളനുണ്ട്, പൈനാപ്പിൾ കാളനുണ്ട്, കരിങ്കാളനുണ്ട്, കുരുമുളക് കാളനുണ്ട്, പരിപ്പ് കാളൻ വരെ, പരിപ്പ് കാളൻ വരെ നമ്മുടെ കൊട്ടാരക്കര ഭാഗങ്ങളിലൊക്കെ പരിപ്പ് കാളനുണ്ട്. ഇതിപ്പോ ദാ ചുട്ട കാളൻ നമ്മുടെ ചാനലിൽ തന്നെ, രുചിയുടെ ചാനലിൽ തന്നെ എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് കാളൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്ര അധികം രസകാളൻ രസകാളനുണ്ട് പറയാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെ കാളനില് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വെജിറ്റേറിയൻ വിഭവം എടുക്കുമ്പോഴും ഇതുപോലെ അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് ചിലപ്പോ അരപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന ചേരുവകളിലൊക്കെ ഇത്തിരി മാറ്റം, പക്ഷെ അത് രുചിയിൽ ഒരുപാട് വ്യത്യാസം. പുതിയ വിഭവം കഴിക്കണ പോലെ തന്നെയാണ്. അപ്പൊ അതുപോലത്തെ ഒന്നാണ് ഈ ചുട്ടകാളൻ. ചുട്ടകാളൻ അല്ലേ, വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ്. പേര് മാത്രമല്ല അതിന്റെ റെസിപ്പിയും അതിന്റെ പ്രിപ്പറേഷൻ മോഡലും ഒക്കെ ഒത്തിരി വ്യത്യസ്തതയുണ്ട്. ഈ ചുട്ടകാളൻ എന്ന് പറയുമ്പോ ഇതിൽ നമ്മൾ ചുടണത് നേന്ത്രപ്പഴാണ്, ഒരുവിധം പഴുത്തിട്ടുള്ള പഴമാണ് ഇതിൽ ചുട്ടെടുക്കേണ്ടത്. അപ്പൊ ശരിക്കും കനലില് തന്നെ ചുട്ടെടുക്കണതായിരിക്കും അതിന്റെ സ്വാദ്. ഇനി അല്ല, ഇന്നത്തെ കാലത്ത് കനലൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഫ്ലെയിമിലും, പക്ഷെ ഗ്യാസ് ഫ്ലെയിമിൽ ചെയ്യുമ്പോൾ ഉള്ളു നന്നായിട്ട് വേവണം. നല്ല കനലാണെങ്കിലാണ് ഉള്ളു വേവുക. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്, ഇത് നമ്മൾ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, കനലില് ചുട്ട് വെച്ചതാണ്. അര കിലോ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി അരപ്പിന് വേണ്ടത് ഒന്ന് പറയാം. ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ രണ്ട് മുഴുവൻ തേങ്ങ എടുക്കുക, വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നര തേങ്ങ, അതായത് മൂന്ന് മുറി. ഈ തേങ്ങയുടെ കൂടെ അരക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജീരകം. ജീരകം എന്ന് പറയുമ്പോൾ ചെറിയ ജീരകം. മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉണ്ട്, അതിലെ കാൽ ടേബിൾ സ്പൂൺ നമ്മൾ ഈ അരപ്പിൽ കൂട്ടും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. ബാക്കി കാളൻ ഉണ്ടാക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ, അതും അരക്കാനുള്ളതാണ്. പച്ചമുളക് നാലോ അഞ്ചോ പച്ചമുളക് കൂട്ടത്തിൽ അരക്കാം. ബാക്കി ഒരു രണ്ടോ മൂന്നോ എണ്ണം കീറിയിടാം. അങ്ങനെ കീറിയിടുമ്പോ ഒരു പ്രത്യേക സ്വാദാണ്, അതെ ഒരു ഭംഗിയും. പിന്നെ ഒരു അത് ചാലിച്ച് ഉടച്ച് കഴിക്കുമ്പോ ഒരു സ്വാദാണ്. കുറച്ച് കറിവേപ്പില, അപ്പൊ ഇത്രയാണ് അരക്കാനുള്ളത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉലുവപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവയാണ്. പിന്നെ ഉപ്പ്, ഒന്നര ലിറ്റർ മോരാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതില് മുഴുവൻ ഉപയോഗിക്കുമോ എന്നുള്ളത് നമുക്ക് ഇത് കഴിയുമ്പോൾ പറയാം എത്രയാണെന്നുള്ളത്. എന്നാലും വീട്ടിൽ വയ്ക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ഒരു അഞ്ചോ ആറോ ഉള്ള ആൾക്കാരുള്ള വീട്ടിൽ വയ്ക്കുന്നെങ്കിൽ ശരി ശരി, ഒന്നര ലിറ്റർ മോരും ഒരു ഒരു ഒന്നര മുറി, ശരി ഒന്നര മുറി നാളികേരം ചെറുകയാണെങ്കിൽ എടുക്കാൻ നമുക്ക് ഈ പറഞ്ഞ ചുട്ടകാല ഒന്നര മുറിയല്ല മൂന്ന് മുറി, ഒന്നര തേങ്ങ. എനിക്ക് തെറ്റിയതാട്ടോ.
ഒന്നര തേങ്ങയുടെ അളവാണ് നമ്മൾ പറയുന്നത്. പിന്നെ പുളിക്കനുസരിച്ചിട്ട് ഈ തൈരിന് ചിലപ്പോൾ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ചുട്ട കാളനിൽ നമ്മൾ പഴം ചുട്ടു വെച്ചല്ലോ. അപ്പൊ ഈ ചുടുമ്പോ അതിലെ ഒരുപാട് കരി ഉണ്ടാവും, അതൊക്കെ വൃത്തിയായിട്ട് അതിന്റെ പൊട്ടും പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് എടുക്കണം, തൊലി കളഞ്ഞെടുക്കണം. ആ പഴം അല്പം മോര് ചേർത്ത്, അതായത് എടുത്തു വെച്ച മോരിൽ നിന്ന് ഒന്നോ രണ്ടോ ഗ്ലാസ് അരയാൻ പാകത്തിന് മോര് ചേർത്ത് അരച്ചെടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ശേഷം നേരത്തെ അരയ്ക്കാനുള്ള ചേരുവകൾ പറഞ്ഞിരുന്നു, അത് വേറെ അരയ്ക്കണം. പഴവും മോരും വേറെ അരച്ച് വെച്ചതിന് ശേഷം അരപ്പ്, തേങ്ങയും അതുപോലെ പച്ചമുളകും കുരുമുളക് പൊടിയും ജീരകവും കൂടിയിട്ട് അരപ്പും. അതാണ് ആദ്യം ചെയ്യുക. അതായത് പഴം നമ്മൾ എടുത്തേക്കുന്നത് മൂന്ന് അര കിലോ പഴം, അര കിലോ എന്നുള്ളത് നോക്കണം. നിങ്ങൾ ഒരു മൂന്ന് വലുപ്പമുള്ള മൂന്ന് ഏത്തപ്പഴം, നേന്ത്രപ്പഴം എടുത്തിട്ട്, പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുക. അതെ, ഗ്യാസിൽ ചുട്ടെടുക്കുന്നൊക്കെ കുറച്ചും കൂടെ അതിനൊരു നാച്ചുറൽ ആയിട്ടുള്ള സ്വാദ് കിട്ടാനായിട്ട് കനലിൽ ചുട്ടെടുക്കുകയാണ് വേണ്ടത്. കനലില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഗ്യാസിൽ തന്നെ ചുട്ട്, പക്ഷേ ഗ്യാസിൽ ഇടുമ്പോൾ ഉൾഭാഗം വേവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. ഇതാ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് നന്നായിട്ട് നമ്മൾ തൊണ്ട് കളഞ്ഞെടുത്ത പഴം കേട്ടോ. ഇത് കണ്ട് തെറ്റിദ്ധരിക്കരുത്, മീൻ പൊള്ളിച്ചാന്നോ ആൾക്കാർ ചോദിച്ചേക്കരുത് കേട്ടോ. ഇത് ചുട്ട പഴം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതാണ്. നന്നായിട്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ അതിനകത്തുള്ള അല്ലേ കരി ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു, പൊടിസാദൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് ഇതിനകത്തേക്ക് ഒരു രണ്ട് ഗ്ലാസ് മോര് അല്ലേ, ഇത് അരയാനുള്ള മോര്. ഈ പഴം അരയാനായിട്ട് നന്നായിട്ട് അരഞ്ഞു വരാനുള്ള മോര് കൂടി ചേർത്തിട്ട് മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കും കേട്ടോ. നമ്മുടെ രണ്ട് അരപ്പ് റെഡി ആയിട്ടുണ്ട്. അതായത് ചുട്ട പഴം മോരും ചേർത്ത് അരച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ നാളികേരം, പച്ചമുളക്, ജീരകം, കുരുമുളക് അല്ലേ, കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുള്ള അരപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ രണ്ട് അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട് ശ്രീകേന്ദ്രം പറഞ്ഞോളൂ, പഴം അരക്കണ പഴം ചെയ്യണം. അതായത് നമ്മള് പഴം കനലിലാണ് ചുടണമെങ്കിൽ ഒരു വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ചുടുകയാണെങ്കിൽ ആ കരി പിടിക്കാനത് കുറവായിരിക്കും. പക്ഷേ അതെ, ഗ്യാസിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉള്ളു വേവണം, സമയമെടുത്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവർക്കും കനൽ കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ. ഗ്യാസിലാണ് ചെയ്യുന്നത്, ഈ പറഞ്ഞ പ്രശ്നമൊന്നും വരുന്നില്ല. ഗ്യാസിലല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും ഇല വെച്ച് പൊതിഞ്ഞിട്ടാണ് പഴം ചുടുന്നതെങ്കിലും കരി അകത്തേക്ക് പിടിക്കേണ്ടിരിക്കും. അപ്പോൾ കൽച്ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ. അതെ, സാധാരണ ഉരുളിയോ അല്ലെങ്കിൽ കൽച്ചട്ടിയോ എടുക്കുന്നതായിരിക്കും കാളന് നല്ലത്. കാരണം കുറുകിയ ഒരു പരിവം ചൂട് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടല്ലോ, ഇരുന്നൊരു പാത്രഭാഗമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൽച്ചട്ടി എടുക്കുകയാണ് നല്ലത്. ഉരുളി ആണെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് ഒന്ന് പകർത്തണം. കാരണം പുളി ഉള്ളത് അധിക സമയം വെക്കാൻ പാടില്ല എന്നുള്ളത് പറയും. ശാസ്ത്രീയമായിട്ടുള്ള കാരണം പറയുന്നത് അതെനിക്ക് തോന്നുന്നു ആ ചെമ്പാണ്, അതായത് ലോഹം റിയാക്ഷൻ വരുമ്പോഴായിരിക്കും. മോരിൽ ആസിഡ് ആണല്ലോ ഉള്ളത്. അതെ, അപ്പൊ മെറ്റലുമായിട്ട് റിയാക്ഷൻ വരുമ്പോ അത് നമ്മുടെ ശരീരത്തിന് എന്തായാലും ഗുണമല്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ പഴം ചുട്ടിട്ട് അരച്ചത് കൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യത, മറ്റേത് ചേനയോ കായയുടെ കഷ്ണമൊക്കെ ആകുമ്പോ അതില്ല. അപ്പൊ പഴം അരച്ചുകൊണ്ട് അടി പിടിക്കാതിരിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് നെയ്യ് അടിഭാഗത്തായിട്ടും അതുപോലെ ഉരുളിയാണെങ്കിൽ ഉരുളിയുടെ വശങ്ങളിലായിട്ടും തടവാം. അപ്പൊ അടി പിടിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ കാറ്ററിംഗ് പർപ്പസിലൊക്കെ ഈ പായസം വെക്കുന്ന സമയത്ത്, പാൽപ്പായസം കയറുന്ന സമയത്ത് ഇതേ രീതിയിൽ പരിചയമില്ലാത്ത വാർപ്പിലൊക്കെ വെക്കണമെങ്കിലേ പെട്ടെന്ന് കരിയാണ്, അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത കുറയും. ഇനി നമുക്ക് അരച്ച പഴം ചേർക്കാം. അപ്പൊ അത് തിക്കായിട്ടാണെങ്കിലും ലൂസായിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്തിരി മോരൊഴിച്ച് അരക്കാന്ന് മാത്രമേ ഉള്ളൂ. എടുക്കണ മോരിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇവിടെ നമ്മൾ രണ്ട് ഗ്ലാസ് മോര് എടുത്തിട്ടാണ്, അതെ, അരച്ചിട്ട് അരച്ചിട്ട് പഴം അരച്ചിട്ട്. പിന്നെ അത് ചേർത്ത ഉടനെ തന്നെ നമ്മൾ മോര് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, മോര് ചേർക്കണം. അപ്പൊ ഇവിടെ ഒന്നര ലിറ്റർ മോര് ഏകദേശത്ത് മുഴുവനായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നേരത്തെ പറഞ്ഞു, ഒരു ടേബിൾ സ്പൂൺ ആണ്. കാൽ ടേബിൾ സ്പൂൺ തേങ്ങയുടെ കൂടെ ഒരു നിറത്തിന് വേണ്ടി എടുത്ത് അരക്കണ സമയത്ത് ചേർക്കാം. ബാക്കി മുക്കാൽ ടേബിൾ സ്പൂൺ ചേർക്കാം. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇല്ല ഇല്ല, ഒന്ന് തന്നെയാണ്. അത് കുറച്ചൊരു കശ്മീരി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അല്പം കാൽ ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇടാം. അതുപോലെ പച്ചമുളക് അരപ്പിൽ നമ്മൾ എടുത്തു. അതല്ലാതെ ഒരു അരിഞ്ഞിട്ടാണല്ലോ ഭംഗി അല്ലേ, അരിഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇത് ഇട്ടാ മതി. അതിന്റെ ആ ഞെട്ടി കളഞ്ഞിട്ട് ഇടാം. അപ്പൊ അത് ഉടഞ്ഞു ചേർന്നോളൂ. മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. മോര് കുറുക്കിയിട്ട് അതിലേക്കാണ് അരപ്പ് ചേർക്കണത്. അപ്പൊ അതും നമ്മൾ എത്ര പറഞ്ഞാലും ഒരുപാട് കമന്റ്സ് വരുന്ന കാര്യമാണ്, ഈ മോര് ഇതുപോലെ തിളപ്പിച്ചാ പിരിയും,
ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, തൈരായാലും മോരായാലും അത് എടുക്കുന്ന സമയത്ത് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കടകോലുകൊണ്ട് കടഞ്ഞ് വെള്ളം നീക്കി ആണ് നമ്മൾ എടുക്കുക. ഇപ്പൊ അതിനൊന്നും പറ്റിയില്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് 5 മിനിറ്റ് അടിക്കുക, അപ്പൊ ഒന്ന് പത വരും. അപ്പൊ ആട വെണ്ണ മാറ്റിയതിന് ശേഷമുള്ള മോര് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പിരിയില്ല. അത് മാത്രല്ല, മോരൊഴിച്ചാ തീയ്, അതിനൊരു കണക്കുണ്ട്, വല്ലാതെ തീ കൂട്ടിയിട്ടിട്ട് നമ്മൾ വറ്റിക്കില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പിരിഞ്ഞു വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. ശാസ്ത്രീയമായിട്ട് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഒരിക്കലും മോര് പിരിയില്ല. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നീ ഇതൊന്ന് വറ്റി വരണം, കുറച്ച് സമയം എടുക്കും, ക്ഷമയോടുകൂടി വറ്റിച്ചെടുക്കും. ക്യാമറ ഒന്ന് കാണിച്ചോട്ടോ, ഏതായാലും കുറച്ച് സമയം എടുക്കും. ഈ പച്ചമുളക് കണ്ടോ, ഇത് മുഴുവനോടെയാണ്. അത് നല്ലോണം വറ്റുമല്ലോ, ചൂട് നല്ലോണം വരുമ്പോ അത് ഉടഞ്ഞ് ചേർന്ന് വന്നോളൂ, ചേർന്ന് വരും. ഇനി ഇതില് വേറൊരു സജഷൻ കൂടി പറയാം. ഇപ്പൊ ഈ പഴം നമ്മൾ ചുട്ടിട്ട് അരച്ചു എന്ന് പറഞ്ഞല്ലോ, ഈ അരക്കുന്നതിന് പകരം മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടിട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ ആവുമ്പോ ചിലർക്ക് ഈ കാളനില് മധുരത്തിന്റെ ഒരു ഇത് കടിക്കണത് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ അരച്ചു ചേർക്കുമ്പോ കുട്ടികളൊന്നും ഈ കഷ്ണം എടുത്ത് മാറ്റിക്കളയാനുള്ള ഒരിക്കലും സാധ്യതയില്ല. അത് മുഴുവനായിട്ട് ഉള്ളിലേക്ക് അതിന്റെ ഗുണം കിട്ടുകയും ചെയ്യും. അപ്പൊ അത് കഷ്ണാക്കി ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കാട്ടോ. കൂടുതൽ സ്വാദ് എനിക്ക് തോന്നുന്നു നാലിലൊന്നായിട്ട് ഇതുപോലെ ക്ഷമയോടെ വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് കുറുക്ക് കാളൻ. ഇതിലേക്ക് ഏകദേശം ഒരു അരമണിക്കൂർ 40 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും, കുറച്ച് കറിവേപ്പില, ബാക്കി വറുത്തിടാനും കൂടി വേണം. കുറച്ച് കറിവേപ്പില, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇടാം. ആദ്യം കുറച്ചിടാം, പിന്നെ തേങ്ങയും കൂടി ചേർത്തിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ചേർക്കാം. ഒരു കുറച്ചും കൂടി ഇടാം, മോരിന് പുളി ഉണ്ടല്ലോ. ഉപ്പിന്റെ അളവ് ഇവിടെ നമ്മൾ പറയണില്ല, കാരണം തൈരിന്റെ പുളി അനുസരിച്ചിട്ട് ഉപ്പിന് വ്യത്യാസം വരും. നല്ല പുളിയാണെങ്കിൽ ഉപ്പ് കുറച്ച് അധികമായിട്ട് വേണ്ടി വരും. ഈ സമയത്ത് നമുക്ക് അരപ്പ് കൂടി ചേർക്കാം. അരപ്പ് ചേർക്കാം കേട്ടോ. കൽച്ചട്ടി നിറഞ്ഞു നമ്മുടെ. അതെ നിറഞ്ഞു. ഇനി അത് അരപ്പില് കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ടാവും. അതുപോലെ ഉപ്പിടുമ്പോ ലേശം വെള്ളം ഉണ്ടാവും, അതുകൂടി വറ്റണം. ഒരു ഒരു മണിക്കൂർ ഒന്ന് കഷ്ടപ്പെട്ടാല് അടിപൊളി പഴം ചുട്ടെടുത്ത്. അത് മാത്രല്ല, ഇത് എടുത്തു വെക്കാം. ഒരു മണിക്കൂർ നമ്മൾ കഷ്ടപ്പെട്ടാലും കുറച്ച് നാളധികം എടുത്തു വെക്കണം. ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല, നല്ലോണം നമ്മൾ കുറുക്കി എടുക്കണതാണ്. ഇത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എത്ര ദിവസം ഇരിക്കും? പുറത്തെ ടെമ്പറേച്ചർ സാധാരണ എങ്ങനെയായാലും ഒരാഴ്ചക്ക്. നമ്മളിത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇല്ലത്തിരുന്ന് ചുട്ട കാളനും മെഴുക്കുവരട്ടിയുണ്ട്. അപ്പൊ ചുട്ട കാളനും ഇവിടുത്തെ അമ്മയുടെ സ്പെഷ്യൽ ഉപ്പിലിട്ടത് കൊണ്ട് എല്ലാം കൂടെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ പോകുള്ളൂ. അത്രേ ഉള്ളൂ സ്ഥലം, എന്തിനാ പോകുള്ളൂ? ഇനിയിപ്പോ പോണെന്ന് പറഞ്ഞാൽ നമ്മൾ പോവില്ല. അടുത്തതായിട്ട് നമുക്ക് അല്പം നെയ്യില് കുറച്ച് ഉലുവാപ്പൊടി ഒന്ന് ചൂടാക്കിയിരുന്നു. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ ഒരു ടീസ്പൂണോളം നെയ്യ് മതിയാവും. അപ്പൊ തീ ഓഫ് ചെയ്യണം, ചൂടാക്കാനേ പാടുള്ളൂ. നെയ്യ് ഉലുവാപ്പൊടി വെച്ച് ചൂടാക്കരുത്. ഒരു അര ടീസ്പൂൺ അളവില് ഉലുവാപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട്, ടേസ്റ്റ് മേക്കർ മാത്രമാണല്ലേ, അതെ ചേർക്കാണ്. ഉലുവയുടെ ഒരു മണം നെയ്യിൽ തന്നെ വേണം അത്. ഇനി മറവും കൂടി ഉണ്ട് കേട്ടോ. ഇനി അപ്പൊ ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി വരുമ്പോ കുറച്ച് കടുക്, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കടുക്. പിന്നെ വേറെ കാര്യമുണ്ട്, പുളി കൂടുതലാണ് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ശർക്കര ചേർക്കാം. അതായത് മധുരപ്രിയർക്ക്, മധുര കാളൻ ഇഷ്ടമുള്ളവർക്ക് ഒന്നോ രണ്ടോ അച്ച് ശർക്കര പഴത്തിന്റെ കൂടെ തന്നെ ചേർക്കാം. എനിക്ക് തോന്നുന്നു ഈ കാളന് കുറച്ച് പുളിയുണ്ട്, കാരണം ഞാൻ വന്നപ്പോ കുടിച്ച സംഭാരം നല്ല പുളിയുള്ള. കാരണം ഇവിടെ എല്ലാവർക്കും കാളന് പുളിയാണ് ഇഷ്ടം. നല്ല പുളിയുള്ള മോരോണ്ടാണ് കാളൻ ചെയ്യുക. കാളൻ കൂട്ടി ഉരുട്ടി ഉണ്ണാണ്, അപ്പൊ ഇത്തിരി പുളി വേണം. അതെ അതെ അതെ, ഉരുട്ടി ഉണ്ണാന്ന് പറയാം. അതെ അതെ സത്യം. പച്ചൽ മുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില. കറിവേപ്പില എപ്പോഴും ധാരാളമായിട്ട് ചേർക്കാം. വറുത്തിടുമ്പോഴും അതുപോലെ ആദ്യം നമ്മൾ തിളയ്ക്കുമ്പോഴും അരപ്പിന്റെ കൂടെ ഒക്കെ നമ്മൾ കറിവേപ്പില നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കാളൻ
ഫിനിഷിംഗ് സ്റ്റേജ് എത്തി. ചേർത്ത് വറവ് ചേർത്ത് കഴിഞ്ഞാൽ കളം കഴിയാവും. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ പാത്രഭാഗം, ഇതിപ്പോ ഈ കാണുന്നതിനേക്കാൾ ഒന്നുകൂടി നന്നായിട്ട് വറ്റി പെരളണ ഭാഗം എന്ന് പറയുന്നത് പെരളണ ഒരു ഭാഗം തന്നെ എത്തും. ആ പാത്രഭാഗം കഴിഞ്ഞാലേ നമുക്ക് നമ്മൾ ഭക്ഷണം വിളമ്പാറുള്ളൂ പൊതുവെ പണ്ട് കാലങ്ങളിൽ. ഇപ്പൊ പിന്നെ എല്ലായിടത്തും ഈ പറഞ്ഞ കൽച്ചട്ടിയും പാത്രങ്ങളൊന്നും ഇല്ലല്ലോ. ഉള്ള സൗകര്യത്തിന് കുറച്ചു നേരം നിങ്ങൾ കാലം വായി ആയി വെച്ച് വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രം കൂട്ടി കഴിക്കാൻ പോകാണ് നമുക്ക് പറയാം. ഇളക്കിയിട്ടില്ല, അത് ഇളക്കരുതെന്നാണ്. അത് വറുത്തിടലും കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണം. ഇരുന്നതിന് ശേഷം ഉണ്ണാറാവുമ്പോ ഇളക്കി. ഈ പാത്രഭാഗം വന്ന് ഊണ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കി എടുക്കാന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലാണ് അതിന്റെ ശരിക്കുള്ള സമയം. 3 മണിയായി, നമ്മള് 11:30 to 12 വന്നതാണ് ഇവിടെ. വിശക്കാൻ തുടങ്ങി, നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പം അട്ടിപൊളിയായിട്ട് എന്താണ് പഴം ചുട്ട പഴം പിന്നെ അത് നോക്കാനൊന്നുമല്ല, സംശയമില്ലല്ലോ ആരും ചെയ്യണേ, ചെയ്യണ ആള് തന്നെ എക്സ്പീരിയൻസ്ഡ് അല്ലേ. ഊണ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവരും വീട്ടില് ഈ ഒരു കാളൻ സ്പെഷ്യൽ കാളനായിട്ട് പാകം ചെയ്ത് നോക്കുക, തീർച്ചയായും അറിയിക്കുക. ശ്രീ സ്പെഷ്യൽ മെനുവിന് ഈ ചാനൽ ചെയ്യുന്ന ഈ വ്യക്തിയെ നിങ്ങൾക്ക് ആർക്കെല്ലാം കാണേണ്ട ആവശ്യം, അതുപോലെ ഇവിടെ വന്ന് വ്ളോഗൊക്കെ ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ പറയാം കേട്ടോ. ഏതായാലും എല്ലാവിധ ആശംസകളും ചാനലിലുണ്ടാവട്ടെ. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ. ഒരുപാട് 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 സന്തോഷം. ഞങ്ങൾക്കും വളരെ സന്തോഷം ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഭവം നമ്മുടെ രുചിയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമ്മൾ കാളം കൂട്ടി ഊണ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ 4:00 ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർന്നപ്പോൾ ഒത്തിരി താമസമായി. ഒന്നും പറയാനില്ല, അടിപൊളി ഊണാണ്. കാളം മാത്രം ഉണ്ട്, ഇവിടെ നോക്കി അറിയാവേ. ഇപ്പം 3 കൂട്ടം ഉപ്പിലിട്ടുണ്ട്, നാരങ്ങയുണ്ട്, മാങ്ങാന്ന് രണ്ട് വെറൈറ്റി മാങ്ങയുണ്ട്. പിന്നെ നമ്മളെന്ന് വെച്ച കാളനുണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്, പുളിയിഞ്ചിയുണ്ട്, ഒരു പപ്പടമുണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളി.